നമസ്കാരം. രണ്ട് ദിവസം മുൻപ് കേരളത്തിലെ എല്ലാ പത്രങ്ങളുടെയും ഒന്നാം പേജിൽ ഒരു മുഴുനീള കളർ പരസ്യം കോടിക്കണക്കിന് രൂപ മുടക്കി സർക്കാർ നൽകിയിരുന്നു. 5 പൈസ എടുക്കാൻ നിവൃത്തിയില്ലാത്ത ഈ സർക്കാർ ഈ നുണ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഒന്നാം പേജിൽ ചെറുകിട പത്രങ്ങൾ മുതൽ മനോരമയും മാതൃഭൂമിയും വരെയുള്ള എല്ലാ പത്രങ്ങളുടെയും ഒന്നാം പേജ് ഉപയോഗിച്ചു. ഇതേ നുണപ്രചരണം അവർ ചാനലുകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ആരംഭിച്ചിട്ടുണ്ട്. അവർ പറയുന്നത്, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി 100,000-ൽ സംരംഭകർ 10 മാസം കൊണ്ട് ഉണ്ടായത് കേരളത്തിലാണെന്നാണ്. എല്ലാവരും ആ പരസ്യം കണ്ടു കാണും. ആ പരസ്യത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ചില ചോദ്യങ്ങൾ ഞാൻ പ്രേക്ഷകരുടെ മുൻപിൽ കാണിച്ചിരുന്നു. 1,00,000 സംരംഭങ്ങൾ ഉണ്ടായിട്ട് അകപ്പാടെ 2,00,000 തൊഴിൽ മാത്രമാണോ സൃഷ്ടിച്ചത് എന്ന ചോദ്യമാണ്. 2, ഈ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പശ്ചാത്തലത്തിൽ ഇത് പച്ചക്കള്ളമാണെന്നും ഇത് ബോധപൂർവം ഒരു നുണയാണെന്നും ഞാൻ സംശയിക്കുന്നു എന്നായിരുന്നു റിപ്പോർട്ട്. ഇത് ശരിയാണെന്ന് വിശ്വസിക്കണമെങ്കിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന അന്നു മുതൽ ഓരോ വർഷവും എത്ര സംരംഭങ്ങൾ ഇവിടെ ഉണ്ടായി, എത്ര സംരംഭങ്ങൾ ഇവിടെ പൂട്ടിപ്പോയി, എത്ര പേർക്ക് തൊഴിൽ കൊടുത്തു, എത്ര പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു എന്നൊരു കണക്ക് തരണമെന്നാണ് പറഞ്ഞത്. സർക്കാർ അത് പറയില്ല. കാരണം ജനങ്ങളെ കബളിപ്പിക്കുക, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക, അതാണ് ഇവരുടെ രീതി. അതിനാദ്യം അവർ ചെയ്യുന്നത് പത്രങ്ങൾക്കും ചാനലുകൾക്കും പരസ്യം കൊടുക്കും. അത് കയ്യിൽ കിട്ടുന്നതോടെ സർക്കാർ പറയുന്ന വിഡ്ഢിത്തം അവർ വിളിച്ചു പറയും. എന്നാൽ സർക്കാരിൻ്റേതെന്നല്ല, ആരുടെയും 5 നയാ പൈസ കൈപ്പറ്റാതെ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഞങ്ങൾ സത്യം വിളിച്ചു പറയും. അതുകൊണ്ടാണ് ഇവർക്കാർക്കും സംശയമില്ലാത്തത്, ഞങ്ങൾക്ക് സംശയമുണ്ടത്. ഇത് തട്ടിപ്പാണ്. കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്നും വാരിയെറിഞ്ഞ് മാധ്യമങ്ങളെ വിലക്കെടുക്കുന്ന തട്ടിപ്പാണ്. എങ്ങനെയാണ് 100,000 സംരംഭങ്ങൾ ഉണ്ടായത്? എങ്ങനെയാണ് ഈ തട്ടിപ്പ് സർക്കാർ ആസൂത്രണം ചെയ്തത്? എനിക്ക് മനസ്സിലായിരുന്നില്ല. ഈ സർക്കാർ ചെയ്യുന്നതെല്ലാം തട്ടിപ്പായതുകൊണ്ട് അതിനവർ കാശ് മുടക്കി പരസ്യം ചെയ്യുകയും ഏറ്റുപാടാൻ ബുദ്ധിജീവി സംഘത്തെ സോഷ്യൽ മീഡിയയിൽ സൃഷ്ടിക്കുകയും ചെയ്തതുകൊണ്ട് ഈ തട്ടിപ്പ് വെളിയിൽ വരില്ല എന്ന ആശങ്ക എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു GST കൺസൾട്ടന്റ് ഇതെങ്ങനെയാണ് തട്ടിപ്പാണ് എന്ന് ലളിതമായ ഭാഷയിൽ എനിക്ക് പറഞ്ഞു തന്നത്. വടക്കാഞ്ചേരിക്കാരനായ അനിരുദ്ധൻ എന്ന ടാക്സ് കൺസൾട്ടന്റ്, അദ്ദേഹം GST സ്പെഷ്യലിസ്റ്റാണ്. അദ്ദേഹം വ്യവസായ വകുപ്പിൽ നേരത്തെ ജോലിയും ചെയ്തതാണ്. അദ്ദേഹമാണ് ഈ നെറികേട് കൃത്യമായി ചെറിയ വാക്കുകളിൽ ചൂണ്ടിക്കാണിച്ചു തന്നത്. വാസ്തവത്തിൽ ഞാൻ പറയുന്നതിനേക്കാൾ വ്യക്തതയുള്ളതും അതേസമയം വളരെ ലളിതവുമായി ഇത് നിങ്ങൾ ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് കേൾക്കുക. പ്രിയ ഷാജൻ, താങ്കൾ 100,000 വ്യവസായ സംരംഭങ്ങൾ തുടങ്ങിയെന്നുള്ളതിനെക്കുറിച്ച് ചെയ്ത വീഡിയോ കണ്ടു. അതിൽ 100,000 വ്യവസായ സംരംഭങ്ങൾക്ക് രജിസ്ട്രേഷൻ എടുത്തുവെന്നായിരിക്കണം അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ആ രജിസ്ട്രേഷൻ എങ്ങനെ വന്നു എന്ന് ഇവർ വിലയിരുത്തുന്നില്ല. ഇവിടെ ചെറുകിട വ്യവസായങ്ങൾക്ക് ഉദ്യോഗാധാർ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നത് മാറ്റി ഉദ്യം രജിസ്ട്രേഷൻ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ 2022 പഴയ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്ന പലരും പുതിയ രജിസ്ട്രേഷൻ എടുക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വന്നു. അതുകൂടാതെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ തീരുമാനമനുസരിച്ച് ഇവിടെ കച്ചവടക്കാർക്ക്, അതായത് മാനുഫാക്ചറിംഗ് ഇല്ലാത്തവർക്കും കൂടി ഉദ്യം രജിസ്ട്രേഷൻ കൊടുക്കാൻ തീരുമാനമുണ്ടായി. അങ്ങനെ ഉദ്യം രജിസ്ട്രേഷൻ കടക്കാരെടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ, സാമ്പത്തിക സ്ഥാപനങ്ങളെല്ലാവരും ഉദ്യമെടുത്തുകൊണ്ട് വന്നാൽ നിങ്ങൾക്ക് പലിശയിൽ ചില കുറവുകൾ തരാമെന്നും എല്ലാവരെയും കൊണ്ട് നിർബന്ധമായി സാമ്പത്തിക സ്ഥാപനങ്ങൾ ഉദ്യം രജിസ്ട്രേഷൻ എടുപ്പിക്കുകയും ചെയ്ത ഒരവസ്ഥയുണ്ടായി. അങ്ങനെ വന്നപ്പോൾ കുറെ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾ എന്ന പേരിൽ കുറേ രജിസ്ട്രേഷൻസ് ഇവിടെ വന്നു. അതിൻ്റെതാണ് ഈ കണക്ക് ഇവർ പറയുന്നത്, അല്ലാതെ പുതിയ സംരംഭങ്ങൾ ഇവിടെ ഉണ്ടായതല്ല. വ്യവസായ വകുപ്പിൽ പോർട്ടലിൽ നോക്കി എത്ര രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെന്ന് നോക്കി അയച്ചു കൊടുക്കുക, ആദ്യം വരെ കണക്കാക്കി വയ്ക്കുക, എന്നിട്ടിത് പ്രസിദ്ധീകരിക്കുക, അത്രമാത്രമേ ഉള്ളൂ. പിന്നെ 4% പലിശയുടെ കാര്യം, കേരള ഖാദി ആൻഡ് വില്ല ഇൻഡസ്ട്രീസ് ബോർഡ്, ഖാദി ആൻഡ് വില്ല ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ, വ്യവസായ വകുപ്പ് ഒന്നിച്ച് നടത്തുന്ന ഒരു സ്കീമുണ്ട്. അത് 50,00,000 രൂപ വരെയുള്ള പ്രോജക്ടിന് സബ്സിഡി കൊടുക്കുന്നുണ്ട്. മൂന്നിലൊന്ന് അവരുടെ ലോണിന് എടുക്കുന്നതിന്റെ 1/3 സബ്സിഡി അവർക്ക് ഏതോ 10,00,000 രൂപ വരെ കൊടുക്കുന്നുണ്ട്. അത് കണക്ക് കൂട്ടുമ്പോൾ പലിശ 4% പോകും. പിന്നെ ചെറുകിട വ്യവസായങ്ങൾക്ക് KFC വഴി ഒരു വായ്പ കൊടുക്കുന്നുണ്ട്. അത് സാധാരണ കൊടുക്കുന്നില്ല, അതിന്റെ പലിശയും 4%. കൂടാതെ കുറെ ഇവിടെ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഹരിജന വികസന കോർപ്പറേഷൻ ഇങ്ങനെയൊക്കെയുണ്ട്. അവരും ബാങ്കുകൾ കൊടുത്തിട്ട് ബാങ്കുകൾക്ക് സബ്സിഡി കൊടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗത്തു നിന്നാണ് ഈ 4%
ഇൻട്രസ്റ്റ് അറൈവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ വന്ന എണ്ണത്തെ അതിനെല്ലാത്തിനും 4% ഇൻട്രസ്റ്റ് ആണെന്നും പറഞ്ഞുകൊണ്ടുള്ള തള്ളാണ് തള്ളിയിരിക്കുന്നത്. ഇതുകൂടാതെ ഞാൻ വ്യവസായ വകുപ്പിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഞാൻ പലരെയും ഒരു ടാക്സ് കൺസൾട്ടന്റാണ്, ടാക്സ് പ്രാക്ടീഷണറാണ്, പലരെയും KFCയിലേക്ക് പോകാൻ വിടുമ്പോഴത്തേക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നത് സെക്യൂരിറ്റി ഇല്ലാതെന്നാണെന്നൊക്കെ പറയും. പക്ഷേ അവരോട് പറയുന്നത് നിങ്ങൾ ആ വസ്തു ആധാരം വെറുതെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ മതി, ഞങ്ങൾ ഒന്നും ചെയ്യില്ല. അങ്ങനെ ചെയ്യാൻ തയ്യാറാവുന്നവർക്ക് മാത്രമേ വായ്പ കൊടുക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഇക്വിറ്റി മോർഗേജ് ആണ്. ഇതുകൂടി പറയാം, നിങ്ങളുടെ കുടിക്കട എടുത്ത ലൈനത്തൊന്നും വരില്ല കേട്ടോ. കാരണം എന്താ, അവരോട് ഫോം ഒപ്പിട്ട് വാങ്ങിക്കുന്നുണ്ട്, ഇക്വിറ്റബിൾ മോർഗേജ് ആണ് കൊടുക്കുന്നത്. ഇങ്ങനത്തെ കുറെ തള്ളുകളാണ് എന്റെ സുഹൃത്തെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആവറേജ് ഒരു സ്ഥാപനത്തിന് 2 എംപ്ലോയ്മെന്റ് വരാൻ കാര്യം, ഈ കടക്കാരൊക്കെ എംപ്ലോയ്മെന്റ് കൂടുന്നതിന് പേടിയുള്ളവരാണ്. ലേബർ രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ ഒരു എംപ്ലോയിക്ക് ഇത്ര റുപ്യ എന്നുള്ള കണക്കിലാണ് ലേബറിൽ അടയ്ക്കേണ്ടത്. അതുകൊണ്ട് അവർ മാക്സിമം എംപ്ലോയ്മെന്റ് കുറയ്ക്കാൻ ശ്രമിക്കും. അങ്ങനെ രജിസ്ട്രേഷൻ എടുത്തപ്പോൾ കുറച്ചിട്ടുള്ളത് കൊണ്ടാണ് ഈ ആവറേജ് എംപ്ലോയ്മെന്റ് 2 ചുരുങ്ങാനുണ്ടായ കാരണവും. അതാണ് ഈ എണ്ണം ഇത്രയും ഇവർക്ക് പെരുപ്പിച്ച് കാണിക്കാൻ സാധിച്ചതെന്ന് താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ കുറിപ്പിടുന്നത്. ജയ് ഹിന്ദ്. സർക്കാരിന്റെ അവകാശവാദം അദ്ദേഹം ഒറ്റയടിക്ക് പൊളിച്ചു കളയുന്നു. അതായത് നേരത്തെ ഉണ്ടായിരുന്ന രജിസ്ട്രേഷൻ ഒരിക്കൽ കൂടി രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. ഉദ്യോഗാധാർ മാറ്റി ഉദ്യമാധാർ ആക്കുന്നു. ഉദ്യമാധാർ അതുവരെ വ്യവസായങ്ങൾക്കായിരുന്നു, ഇപ്പോൾ കച്ചവടങ്ങൾക്കും ബാധകമാണ്. ഉദ്യമാധാർ എടുത്താൽ നിങ്ങൾക്ക് ചില ആനുകൂല്യങ്ങൾ കിട്ടുമെന്ന് പറയുന്നു, വാഗ്ദാനം കൊടുക്കുന്നു. അതോടെ എല്ലാവരും ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ രജിസ്ട്രേഷനും ഒരിക്കൽ കൂടി പുതുക്കുന്നു. സർക്കാരിന്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ 100,000+ പേർ 10 കൊണ്ട് സംരംഭകനായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇവരൊക്കെ നിലവിൽ ഇവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരാണ്. അവരൊന്നും ഈ രജിസ്ട്രേഷന്റെ പുറത്തായിരുന്നു. അവരെല്ലാം കൂടി ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് സർക്കാരിന്റെ സംരംഭക പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഈ തട്ടിപ്പ്, ഈ ശുദ്ധ തട്ടിപ്പ്, ഇതിനാണ് നമ്മുടെ ഖജനാവിലെ കാശെടുത്തുകൊണ്ട് അവർ പരസ്യം ചെയ്തിരിക്കുന്നത്. മനോരമയുടെ 1 ഓൾ എഡിഷൻ പരസ്യം ചെയ്യണമെങ്കിൽ കുറഞ്ഞത് 1 crore കൊടുക്കേണ്ടി വരും. മാതൃഭൂമിയുടെ 80 lakh rupees ഞാൻ അത് കൂടുതലാവാം, എനിക്കറിയില്ല. ഇത്ര 1 crore മുടക്കി കേരളത്തിലെ സകല പത്രങ്ങളിലും ഇവർ നുണ പറഞ്ഞിരിക്കുന്നു. ഓർക്കണം, 5 naira ഇല്ലാതെ വിഷമിക്കുകയാണ്. ലോകത്തെ ഏറ്റവും ദരിദ്ര നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളം. ഇവിടെയാണ് ഈ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അവർ ഇത് ചെയ്തിരിക്കുന്നത്. ഇതറിയാവുന്നവർക്കൊക്കെ അറിയാം തട്ടിപ്പാണെന്ന്. അവരാരും മിണ്ടില്ല, അവർക്കൊക്കെ പേടിയാണ്. മിണ്ടിയാൽ എവിടെയാണ് വരേണ്ടത്? മാധ്യമങ്ങളിൽ. മാധ്യമങ്ങൾക്ക് കാശ് കൊടുത്താണ് ഈ തട്ടിപ്പ് നടത്തുന്നത്. അതുകൊണ്ട് ആരും അറിയില്ല 4% പലിശയ്ക്ക് ലോൺ തരുമെന്ന്. എനിക്ക് മനസ്സിലായില്ല, അത് കിട്ടുമെങ്കിൽ ഞാനും എടുക്കാൻ തയ്യാറാണ്. അപ്പോൾ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്, സർക്കാർ കൊടുക്കുന്ന ചില സബ്സിഡികൾ, അതേക്കുറിച്ചാണ് പറയുന്നത്. എന്തൊരു വൃത്തികെട്ട സർക്കാരാണിത്! ഇങ്ങനെയാണ് ഇവർ അധികാരത്തിൽ വന്നത്, ഇങ്ങനെയാണ് തുടർഭരണം ഉണ്ടായത്. ജനങ്ങളെ നുണ പറഞ്ഞു പറ്റിക്കുക, ആ നുണ പറയാൻ പോലും നമ്മുടെ കാശെടുക്കുക. പക്ഷെ ഒരു കാര്യം മനസ്സിലാവണം, ഈ നുണപ്രചരണത്തിലൂടെ നിങ്ങൾ അധികാരം നിലനിർത്തുമ്പോൾ ഈ നാട് കുട്ടിച്ചോറായിക്കൊണ്ടിരിക്കുന്നു. ഈ നാടിൻ്റെ അടിവേര് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഈ നാട്ടിലെ സകല സാമ്പത്തിക സംവിധാനങ്ങളും തകർന്നുകൊണ്ടിരിക്കുന്നു. ആരും സത്യം പറയില്ല. കാശ് വാങ്ങി നുണ പറയുന്നവരാണ് ബുദ്ധിജീവികളും മാധ്യമപ്രവർത്തകരും സകല സംവിധാനങ്ങളും. അതിന് രാഷ്ട്രീയമൊന്നുമില്ല. അത് മറച്ചുവെക്കാൻ വേണ്ടി ഇടയ്ക്കിടെ മാധ്യമങ്ങളെ കുറ്റം പറയും. ഈ നാടിന്റെ ദയനീയമായ അവസ്ഥയുടെ ദയനീയമായ അടയാളമായി മാറുന്നു ഈ സർക്കാർ പരസ്യം.